ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു നാടൻ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഈ കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് കണ്ടു നോക്കാം. അതിനെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായി ഞാൻ രണ്ട് കരിമീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഒക്കെ ഉള്ളിലേട്ട് ഇറങ്ങി പോകാനാണ് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിയില വേണം, വെളുത്തുള്ളി വേണം, ചെറിയ ഉള്ളി വേണം, ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നീട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഓരോ കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലോട്ട് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നീട് വലിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരി, പിന്നീട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാലയുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി മിക്സി ഒന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ഫിഷിലോട്ട് നന്നായി ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഫിഷ് നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ വേണം മസാല തേച്ച് പിടിപ്പിക്കാൻ. എങ്കിലേ നമ്മൾ ഫിഷ് നല്ല പൊള്ളിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. ഇതുപോലെ മസാല കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 1/2 മണിക്കൂർ അടച്ച് വെച്ച് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി 1/2 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. മസാല ഒക്കെ നന്നായി മീനിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ വായല വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വാട്ടിയെടുത്ത വയലിയാണ് ഇത്. ഇതിലോട്ട് നമ്മുടെ ഫിഷ് നമുക്ക് വെച്ച് കൊടുക്കാം. മസാല ഫിഷ് മുഴുവനായിട്ട് രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. പിന്നീട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വായല നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ മസാല പുറത്ത് വരാത്ത രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് വായൻ്റെ നാര് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ഞാൻ 2 ഫിഷും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ വായലയിൽ പൊതിഞ്ഞ് വെച്ച നമ്മുടെ കരിമീൻ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കരിമീൻ 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു ഭാഗം ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം ഇതുപോലെ തന്നെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എങ്കിലേ നമ്മുടെ കരിമീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. വായിലയുടെ ഫ്ലേവറൊക്കെ നമ്മളെ മീനിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കരിമീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളെ മീൻ എങ്ങനെ ആയി വന്നിട്ടുണ്ടെന്ന് നോക്കാം. നല്ല ചൂടുണ്ട്, നിങ്ങൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം.
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫുൾ ഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ, ഇത് മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ സൈഡായിട്ട് നമുക്കിതുപോലെ വലിയുള്ളി കട്ട് ചെയ്തും കൂടി വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.